ഇവിടെ വികസനം ചർച്ചയാക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ വികസനം ചർച്ചയാക്കുന്നില്ല? പക്ഷേ ബി ജെ പിയും ഒപ്പം യു ഡി എഫും ആകട്ടെ ആ വെട്ടിൽ വീഴുന്നില്ല. പുതിയ പുതിയ വിഷയങ്ങൾ എന്നല്ല, ശബരിമലയും ലവ് ജിഹാദും അടക്കം ഏറ്റവും ഒടുവിൽ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം ഇരട്ട വോട്ടടക്കമായുള്ള നിരവധിയായ വിഷയങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുമ്പോൾ, കാര്യങ്ങൾ മാറ്റാൻ പ്രചരണ രംഗത്ത് ശ്രമം നടത്തുമ്പോൾ അവർ ആഗ്രഹിക്കുന്നതുപോലെ ആ തരത്തിൽ അവർ വിജയിക്കുന്നൊരു പശ്ചാത്തലം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതുപോലെ വികസനം, എൽ ഡി എഫ് സർക്കാർ ഏതെങ്കിലും തരത്തിൽ വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചയാക്കാതിരിക്കുന്നതിൽ, അത് ചർച്ചയാ ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി എത്തിക്കാതിരിക്കുന്നതിൽ വലിയ വിജയം ഈ രണ്ട് മുന്നണികളും നേടുന്നുണ്ടോ? ഈ രണ്ട് മുന്നണികളും ഇത്തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല. അസഹിഷ്ണുതയുടെ ഒരു അഭിശുദ്ധമായിട്ടുള്ള ഒരു മുഖ്യ സഖ്യം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അപവാദ വ്യവസായവും ആരംഭിച്ചത് ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റിന്റെ ഒരു സർവേ റിസൾട്ട് വന്നപ്പോൾ തന്നെയാണ്. നമുക്കറിയാം ആ കോവിഡ് കാലത്ത് ലോകത്തിന് മാതൃകയായി കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രവർത്തിക്കുകയും ഐക്യരാഷ്ട്രസഭയും ബി ബി സി ചാനലുകളും ഇന്റർനാഷണൽ മാധ്യമങ്ങളും എല്ലാം കേരളത്തിന്റെ മോഡൽ ഒപ്പിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ സമയത്താണ് ഏഷ്യാനെറ്റ് ചാനലിന്റെ ആദ്യത്തെ സർവേ റിപ്പോർട്ട് വന്നത്, ഏകദേശം 8 മാസം മുമ്പ്. അന്ന് മുതൽ നാം കണ്ടതാണ് ഏറ്റവും ആദ്യം സ്പ്രിംഗർ വിവാദം, അതിനുശേഷം സെക്രട്ടേറിയറ്റ് കത്തിച്ചു എന്ന് പറഞ്ഞ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിവാദം, അതുപോലെ മുഖ്യമന്ത്രി 2 വർഷം മുമ്പ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഫയൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം, ഈ ഗവൺമെന്റ് പ്രവാസികൾക്കെതിരാണെന്നുള്ള വിവാദം, അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനധികൃതമായി ഇടപെട്ടു എന്നുള്ള വിവാദം, അത് കഴിഞ്ഞ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഇപ്പൊ ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല നമുക്കറിയാം കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഒരു 8-9 മാസമായി തുടരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഒന്നുകിൽ രാവിലെ കോൺഗ്രസ് ആണ് തുടങ്ങുന്നതെങ്കിൽ ഉച്ചയ്ക്ക് അതേ ആരോപണം ബി ജെ പി ആവർത്തിക്കും, വൈകുന്നേരം ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അത് ചർച്ചാ വിഷയമാക്കും. ആ ഒരു നുണ ദിവസങ്ങളോളം കേരളത്തിൽ ചർച്ചയാക്കി മാറ്റാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ് നാം കണ്ടത്. ഒരു നുണയുടെ അവസാനം അത് സത്യമാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അടുത്ത നുണ വരും. അത്തരത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് ചർച്ചയാക്കാതിരിക്കാൻ കൃത്യമായ അജണ്ടയോടുകൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസും ലീഗും അതുപോലെ ബി ജെ പിയും. പക്ഷെ അതൊരു പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ അഡ്വക്കേറ്റ് അരുൺ? ഇവിടെ അവർ കൊണ്ടുവന്ന വിഷയങ്ങളൊന്നും അത്ര നിസ്സാര വിഷയങ്ങളായിരുന്നില്ലല്ലോ. സ്പ്രിംഗ്ലർ വിവാദമായാലും ഏറ്റവും ഒടുവിൽ വന്ന ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യം, ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊക്കെ പൊതുജന മധ്യത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കാൻ അവർക്കായി പല കാര്യങ്ങളിലും സർക്കാർ തീരുമാനങ്ങൾ റദ്ദാക്കാനായി. ഒപ്പം ഇരട്ട വോട്ട് വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടലുണ്ടായി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അത്രയും അല്ലെങ്കിൽ പോലും ഇരട്ട വോട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ കടമയല്ലേ? ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഈ സർക്കാരിന്റെ നേട്ടങ്ങളോ അല്ലെങ്കിൽ വികസനം മാത്രം ചർച്ച ചെയ്യാതെ അവർ ചെയ്യുന്ന ഇത്തരം അരുതായ്മകളും അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കണമല്ലോ സ്വാഭാവികമായും. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിന് കടമയുണ്ട്. പ്രതിപക്ഷം എപ്പോഴും അത് ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുകയും നുണ പ്രചരിപ്പിക്കുക, തൊഴിലാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്, ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം. അപ്പോൾ ഹൈക്കോടതി എന്താണ് ഈ വോട്ടർപട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്? നമുക്കറിയാം ഇവിടെ കല്യാണം കഴിഞ്ഞ് അയക്കുന്ന നിരവധി ആളുകൾക്ക് അവരുടെ ജന്മസ്ഥലത്ത് വോട്ടുണ്ടാകും, കല്യാണം കഴിച്ച് വിടുന്ന പ്രദേശത്തും വോട്ട് ചേർക്കും, അതുപോലെ വീട് മാറി താമസിക്കുന്നവർ, പുതുതായി വീട് നിർമ്മിക്കുന്നവർ, അത്തരത്തിൽ സ്വാഭാവികമായും വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പ് വരാറുണ്ട്. അങ്ങനെ 38,536 വോട്ടുകളുടെ ഇരട്ടിപ്പുണ്ടെന്നല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയിൽ അഭിനവിച്ചു കൊടുത്തത്? ഈ കേരളത്തിൽ എത്ര ബൂത്തുകളുണ്ട്? പോളിംഗ് ബൂത്തുകൾ 22,000-ലധികം പോളിംഗ് ബൂത്ത് ഉണ്ട്. ടോട്ടൽ ഇരട്ട വോട്ടിനെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഒരു ബൂത്തിൽ 2 ഇരട്ട വോട്ടാണ് ഇപ്പോൾ കണക്ക് പ്രകാരം വരുന്നത്. 89 വോട്ടുകൾക്ക് തോറ്റ മണ്ഡലവും ഉണ്ടല്ലോ അരുൺ. 89 വോട്ടുകൾക്ക് ഫലം നിർണ്ണയിക്കപ്പെട്ട മണ്ഡലവും ഉണ്ട് കേരളത്തിൽ. സ്വാഭാവികമായും ആ വിവാദം കൊണ്ടുവന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ അമ്മയടക്കം എത്രയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കാണ് ഇരട്ടയോട്ട്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാര്യയ്ക്ക് 3 വോട്ടാണ്, ചില ആളുകൾക്ക് 4-5 വോട്ടുണ്ട്. അത് നമുക്കറിയാം വീട് മാറി താമസിക്കുമ്പോഴും വോട്ട് ഒരു മണ്ഡലത്തിൽ നിന്നും മറ്റൊരു മണ്ഡലത്തേക്ക് മാറ്റുമ്പോഴും സ്വാഭാവികമായിട്ട് ഇരട്ട വോട്ട് വരും. അപ്പോൾ ഇരട്ട വോട്ട് വിഷയത്തിൽ എന്തുകൊണ്ടാണ് സിപിഎം പരാതി കൊടുക്കാത്തത്? അങ്ങനെ കോൺഗ്രസുകാർക്കാണ് കൂടുതൽ ഇരട്ട വോട്ടെങ്കിൽ. കൃത്യമായി സിപിഎം അഭിപ്രായം പറഞ്ഞില്ലേ, ജനാധിപത്യത്തിൽ എല്ലാവർക്കും 1 വോട്ട്, ആ 1 വോട്ടിന് 1 മൂല്യം, അത് തന്നെയാണ് സിപിഎം മുന്നോട്ട് വെക്കുന്നത്. 2 വോട്ടോ 3 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും 1 വോട്ടേ ഉറപ്പ് ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പ് വരുത്തും എന്ന് ഇലക്ഷൻ കമ്മീഷൻ 23 തന്നെ നയം വ്യക്തമാക്കി. 23 ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഇരട്ട വോട്ട്
സാധാരണ ഉൾപ്പെടുന്നത് പോലെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവ എല്ലാവരും ബൂത്തിന് മുമ്പിൽ അത് പ്രദർശിപ്പിച്ച് ഒറ്റ വോട്ടുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തത്. ഹൈക്കോടതി എല്ലാ ബന്ധപ്പെട്ട കക്ഷികളുടെയും വാദം കേട്ടില്ലേ? മണിക്കൂറുകൾ വാദം കേട്ടില്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ അഭിനവിച്ച് സ്വീകരിച്ചില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിൽ ഇരട്ടവോട്ട് വന്നത് എന്ന് ഹൈക്കോടതി പരിശോധിച്ചില്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ, വീടുമാറി താമസിക്കുന്നവരും സ്ഥലം വിറ്റുപോകുന്നവരും വിവാഹം കഴിച്ച് അയക്കുന്നവരും, ഞാൻ ചോദിച്ചോട്ടെ, ഈ വോട്ടർ പട്ടിക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടികയല്ലേ? 19 സീറ്റിലും വിജയിച്ച UDF അല്ലേ വൻ ഭൂരിപക്ഷത്തിൽ? ആ വോട്ടർ പട്ടികയിൽ പുതുതായി വോട്ട് ചേർത്തത് സെപ്റ്റംബർ മാസം മുതലാണ്. ആകെ 7 ലക്ഷം പേരാണ് സെപ്റ്റംബർ മുതൽ ഈ മാർച്ച് വരെ ഈ വോട്ടർ പട്ടികയിൽ പുതുതായി വോട്ട് ചേർത്തത്. അതിൽ 4 ലക്ഷത്തിലധികം പേർ 18 വയസ്സായിട്ടുള്ള പുതിയ വോട്ടർമാരാണ്. സ്വാഭാവികമായിട്ടും താങ്കളിലേക്ക് വരാം, ഇനിയും ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ശ്രീ പഴകുളം മധു, ഇവിടെ ഒരു വികസന വിഷയം